നമസ്കാരം. 1998 റിലീസ് ചെയ്ത ലാൽ ജോസിന്റെ ആദ്യ ചിത്രം ഒരു മറവത്തൂർ കനവ് മുതൽ 2022 പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസൻ ചിത്രം ഹൃദയം വരെ 100 ചിത്രങ്ങളുടെ എഡിറ്ററായ ശ്രീ രഞ്ജൻ അബ്രഹാമുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് സ്വാഗതം. ഏറ്റവും അധികം കോൾസും മെസ്സേജസും വന്നിട്ടുള്ളത് ഹൃദയത്തിന്റെ രഞ്ജൻജി പറയണ്ടായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ എന്തെങ്കിലും അങ്ങനെ ഓർക്കാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ അയച്ചത്? വിളിച്ചതിൽ പറഞ്ഞത് ജോഷി സാർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഒത്തിരി പേര് പോലെ പടം റിപ്പീറ്റ് ചെയ്ത് കാണാൻ തോന്നുന്നു, ഒരു മടുപ്പ് തോന്നില്ല, വീണ്ടും കണ്ട് കാണണം തോന്നുന്നു എന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ റിസീവ് ചെയ്ത മെസ്സേജും ഒപ്പീനിയനും എനിക്ക് തോന്നുന്നു എടുക്കുന്ന നിലയിൽ എൻ്റെ ഒരു ഫീൽ അതാണ് ഏറ്റവും നല്ലൊരു ഒപ്പീനിയൻ എടുക്കാന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം കണ്ടിട്ട് മതിയായില്ല, ഇനി ഒന്നും കൂടെ കാണണം. അതുപോലെ എന്തിനാണ് നിങ്ങൾ ഇന്റർവെൽ ബ്രേക്ക് കൊടുത്തത്? അതിന്റെ ആവശ്യമില്ലായിരുന്നു, കണ്ടിന്യൂ ആയിട്ട് ഒറ്റ സ്ട്രെക്സിൽ തന്നെ പോകാമായിരുന്നല്ലോ. കാരണം ഇന്റർവെൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമായി പോയി എന്നൊക്കെ പറഞ്ഞ കമന്റുകളൊക്കെയാണ് എനിക്ക് കൂടുതൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കമന്റുകൾ. കൂടുതലും ഏറ്റവും എന്നെ കൂടുതൽ എൻകറേജ് ചെയ്ത ഒപ്പീനിയൻസ് അതൊക്കെ ആയിരുന്നു. അതൊരു 3 അവർ ഫിലിമാണ്, എന്നിട്ടാണ് ഈ കമന്റ്സ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം അതായിരുന്നു. ഞാനിപ്പോ കഴിഞ്ഞ ദിവസവും കൂടെ 4th പ്രാവശ്യം വീണ്ടും ഹൃദയം കണ്ടു, ഒരു തിയേറ്ററിലിരുന്ന് നാട്ടിൽ വെച്ച്. പക്ഷെ അപ്പോഴും എനിക്കൊരു മടുപ്പ് തോന്നിയില്ലായിരുന്നു. ഓക്കെ, ഇത്രയും പ്രാവശ്യം ഞാൻ കണ്ടല്ലോ എന്നുള്ള ചിന്ത പോലും തോന്നിക്കാതെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. റീസെന്റ്ലി നമുക്കിപ്പോ ഒരു 15 സോങ്സ് ഒക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10, 20, 30 വർഷം മുമ്പായിരുന്നുണ്ടാവും ഇത്രയധികം സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും 15 ഒന്നും ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ ഇത്രയും സോങ്സ് വന്നപ്പോ എന്തായാലും അതിനോ ഇതൊരു ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഈ സോങ്സ് എന്നുള്ളത് ചലഞ്ച് ആയിരുന്നോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ എന്തായിരുന്നു അതിനെ കുറിച്ച്? ആദ്യ 8 സോങ്ങിലാണ് ഞങ്ങള് പടം തുടങ്ങുമ്പോണ്ടായിരുന്നത്. പിന്നെ ഓരോന്നോരോന്നായിട്ട് കൂടിക്കൂടി വരുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പടം ഷൂട്ടിംഗ് തുടങ്ങി ഫസ്റ്റ് ഷെഡ്യൂള് ഫസ്റ്റ് ഹാഫിന്റെ ഓൾമോസ്റ്റ് ഒരു 85-90% ഷൂട്ട് ആയ സമയത്ത് ഷൂട്ടിംഗ് നിന്നുപോയി ലോക്ക്ഡൌൺ കാരണം. പിന്നെ അതൊരു നീണ്ടൊരു ഇടവേള വന്നു. ആ സമയത്ത് വീണ്ടും സോങ്ങിന്റെ എണ്ണം കൂടി. നാച്ചുറലി എപ്പോഴും ഇനിയതിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പടത്തിലും ആദ്യം പ്ലാൻ ചെയ്യുന്നെങ്കിലും 2 സോങ് മിനിമം കൂടുക എന്നുള്ളത് എപ്പോഴും ഉള്ള കാര്യം, സംഭവിക്കുന്ന കാര്യമാണ്. ഇത്തവണയെ അത് സംഭവിക്കുന്നു. ഞാൻ ഹിഷാമിന്റെ അടുക്ക് അന്നേരം പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും 2 സോങ്ങ് കൂടെ പ്ലാൻ ചെയ്തോളൂ എന്ന്. പക്ഷേ ലോക്ക്ഡൌൺ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ടിന്റെ എണ്ണം 15 മാറി. പടം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഒരു പാട്ട് കൂടി ആകാം, അതിനുള്ള സ്ഥലം കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സോങ്സ് ഓഫ് കോഴ്സ് യെസ്. അതിന്റെ പുറമെ വർക്ക്ഔട്ട് ആയിട്ടുള്ളത് ഇമോഷൻസ് ആണ്. ഐ മീൻ ഇപ്പൊ പല സീൻസിലും നമ്മൾ അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടുള്ള മാസ്ക് ഒക്കെ വെച്ച് കണ്ണു തുടയ്ക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ വെച്ചിട്ട്. അപ്പോ ഈ ഇമോഷൻസ് ഒക്കെയാണ്, ഐ മീൻ ഇത് ത്രൂ ഔട്ട് ഇപ്പോ കമൽ സാറിന്റെ ആണെങ്കിലും ലാൽ ജോസ് ഫിലിംസിലും ഓഫ്കോഴ്സ് വിനീതിന്റെ പ്രീവിയസ് ഫിലിംസിലാണെങ്കിലും ഇമോഷൻസിനൊരു ഒരു ഒരു പ്രത്യേക ഇതുണ്ടല്ലോ. അപ്പോ ഇമോഷൻസ് ഒക്കെയാണ് രഞ്ജൻജിക്കും താല്പര്യമാണെന്ന് തോന്നുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാമോ? എല്ലാവർക്കും നമ്മുടെ എല്ലാം മനസ്സിൽ നമുക്കെല്ലാം ഇമോഷൻ ഉള്ളവരാണ്. ചിലപ്പോൾ നമ്മൾ പുറമേക്ക് കാണിക്കില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിനെ നമ്മുടെ മനസ്സിനെ തൊടുന്ന തരത്തിലുള്ള രംഗങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകും. അങ്ങനെയുള്ള കഥകളും പടങ്ങളും കാണുമ്പോഴും നമുക്ക് അത്രയധികം നമ്മളെ ഫീൽ ചെയ്യിക്കുക. ഞാനെപ്പോഴും പടം എഡിറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴായാലും എപ്പോഴും പറയുന്ന കാര്യം സബ്ജക്ട്സിൽ നമുക്കൊരു വളരെ ഫീൽ ചെയ്യുന്ന സീക്വൻസുകൾ നമ്മള് അതായത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് പറയാൻ പറ്റില്ല, നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരം സീനുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ തന്നെ ആ പ്രേക്ഷകൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പടത്തിന്റെ ഒപ്പം നിന്നോളും. ഹ്യൂമറും ആക്ഷനും സോങ്സും ഒക്കെ ഉള്ള പോലെ തന്നെ ഇമോഷണൽ സീൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ചില സീനൊക്കെ കാണുമ്പോൾ നമുക്കറിയാതെ മനസ്സിനുള്ളിൽ ഒരു വിങ്ങലുണ്ടാവും. പിന്നെ പലപ്പോഴും ഞാനൊരു എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റുള്ളവർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വിഷമം വലിയ വിഷമമൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇപ്പൊ കഥ പറയുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ സീൻ വായിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ഏറ്റവും വലിയ ഫീൽ ഉണ്ടായിരുന്നത്. പിന്നെ എഡിറ്റിന് ശേഷം പിന്നീട് ശ്രീദേട്ടനും മോഹനും ഒക്കെ വന്ന് പടം കാണുന്ന സമയത്ത് കൂടെ ഉണ്ടായത് ഒന്ന് രണ്ട് പേര് എന്റെ മുഖത്തെ റിയാക്ഷൻ എത്തി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി കല്ലുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി വന്നിട്ട് വേറൊരു തരം ഇമോഷണൽ എലിമെന്റ് അവരും ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ വന്നു കഴിയുമ്പോഴേക്കും
പിന്നെ എഫക്ട് സൗണ്ട്സ് അതൊക്കെ അവർ വേണ്ട രീതി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു മിക്സിങ് നല്ല ഒരു മിക്സിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഫീലിംഗ് വളരെയധികം കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും ആൾക്കാരുടെ സംസാരങ്ങളും നമ്മുടെ ഇൻഡോൾസിൻ്റെ ഹൃദയം എന്നുള്ള ലെറ്റേഴ്സ് എഴുതി കാണിക്കുമ്പോൾ അറിയാതെ ഒരു നെഞ്ചിലിരുന്നൊരു ഒരു മിങ്ങൽ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും. നിനക്ക് പോകാൻ തോന്നുന്നുണ്ടോ? ഇതൊരു പക്ഷേ പലരും ചോദിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. അതായത് പ്രണവിന്റെ ഫിലിമാണ്, ഇപ്പൊ വേറൊരു അർത്ഥത്തില് സ്റ്റാർ കിഡ്സും എന്നുള്ളൊരു ആംഗിളും ഉണ്ട്. പക്ഷെ ഇത് ദർശനയുടെ ഫിലിമാണ് ആ അർത്ഥത്തില്, കാരണം ദർശന പ്ലേസ് ലോട്ട് ഓഫ് ഇമോഷണൽ സിറ്റുവേഷൻസ്. അപ്പൊ ഇതിന് എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് എന്താ പറയാ, ഇപ്പൊ ദർശനയ്ക്ക് ഈക്വൽ അല്ലെങ്കിൽ ദർശനയുടെ പ്രാധാന്യം ഒട്ടും കുറയാനും പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക രീതിയിലാണ് അതിന്റെ ഒരു ഒരു ട്രയാംഗിൾ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. രഞ്ജൻ ജി, ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓക്കെ ഇവിടെ ഇമ്പോർട്ടൻസ് കുറയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടായിരുന്നോ? ദർശന ഒരിക്കലും ഡൗട്ട് തോന്നിയിരുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും ആങ്ഷിയറ്റി ഉണ്ടായിരുന്നത് കല്യാണിയുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുമ്പോ എന്ന് മാത്രമായിരുന്നു പേടി. കാരണം ദർശനയുടെ സീൻസ് എല്ലാം അങ്ങനെ ഒരു ഇമോഷണൽ സീൻസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് അത് പെട്ടെന്ന് റീച്ച് ആവും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു. പക്ഷെ കല്യാണിയുടെ സീൻസ് അങ്ങനെ അല്ലാത്തടത്തോളം ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളെ വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു അവിടെയായിരുന്നു. കല്യാണിക്ക് പ്രാധാന്യം കുറഞ്ഞു പോയത് കാരണം പ്രേക്ഷകൻ കാണുമ്പോ ഒരിക്കലും കല്യാണി ഒരു പോപ്പുലർ ഹീറോയിനാണ്, കല്യാണി ഞങ്ങൾ മിസ്യൂസ് ചെയ്തു എന്ന് ഒരിക്കലും ആരും പറയരുതെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ദർശനയുടെ എല്ലാ സീൻസും ദർശന സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഞാൻ ദർശനയുടെ തന്നെ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു സീൻ എന്ന് പറയുന്നത് അവസാനം പാലോക്കം ബീച്ചിൽ വരാൻ പറഞ്ഞ നൈറ്റ് സീൻ, അതിൽ ദർശന്റെ ഡയലോഗ്സ് ഡയലോഗ് ഡെലിവറീസ് എസ്പെഷ്യലി. അപ്പോ പോയിക്കാരെന്ന് പറഞ്ഞ് നാളെ നിന്റെ കല്യാണം ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ദർശന നാളെയല്ല ഇന്നാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിരി, അതൊരു വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ സീൻ. തീർച്ചയായിട്ടും ദർശനയുടെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലെ ഫീഡ്ബാക്സ് വെച്ച്. നിങ്ങൾക്കും അങ്ങനെയല്ലേ ഫീൽ ചെയ്തിട്ടുണ്ടോ? രഞ്ജൻജിയുടെ എഡിറ്റിംഗ് പ്രോസസ് എങ്ങനെയാ സാധാരണ? ഇപ്പോ ഫോട്ടോസ് വന്നു കഴിയുമ്പോ സ്ക്രിപ്റ്റ് നോക്കുന്നു, എങ്ങനെയാണ് അതൊരു പ്രോസസ്? എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ സ്ക്രിപ്റ്റ് പടം ഷൂട്ടിംഗ് തുടങ്ങുന്നത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, മിക്കവാറും സാധിക്കാറുണ്ട്, അപൂർവം ചില സമയം സാധിക്കില്ല. പക്ഷെ എന്നാലും ഷൂട്ടിംഗ് തുടങ്ങി ഒരു ഏതാനും ദിവസങ്ങളിൽ ഒരു മൂന്നാല് ദിവസം തന്നെ റഷ് കിട്ടും എനിക്ക്, അപ്പോഴേ എഡിറ്റിംഗ് തുടങ്ങും. പിന്നെ റഷ് മുഴുവൻ കാണും, റഷ് കണ്ട് ഓരോ സീൻ കാണുമ്പോഴും ആ സീനിന്റെ ഒരു കഥ എന്തായിരിക്കുമെന്ന് ഏകദേശം മനസ്സിലേക്ക് എനിക്ക് രൂപം ഉണ്ടാവും. തീർച്ചയായിട്ടും പിന്നെ അതനുസരിച്ച് അങ്ങ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും സ്ക്രിപ്റ്റിന്റെ കോപ്പി അവർ തരാറുണ്ട്, ഡയറക്ടർസ് എത്തിച്ചു തരും. ടേക്കൻ സീനിന്റെ കോപ്പിയാണ് വളരെ എനിക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഒത്തിരി ഷോർട്സ് ഒക്കെ ഉള്ള സീനാണ്, നമുക്ക് ഏതെങ്കിലും ഷോട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഷോട്ട് കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെഫർ ചെയ്യാം, ആ സീൻ പേപ്പേഴ്സ് നോക്കേണ്ടി വരും. കോപ്പി എന്തായാലും എപ്പോഴും കയ്യിൽ വെച്ചിരുന്നു. സ്പോട്ട് എഡിറ്റിംഗും അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഫോട്ടോസ് ഓക്കെ ഫോട്ടോസ് മാത്രമാണ് വരുന്നത്, അതോ യുനോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫുൾ റഷസ് നമുക്ക് കിട്ടും, എങ്ങനെയാണ്? എനിക്ക് ഫുൾ റഷസ് കിട്ടും, എനിക്ക് ഫുൾ റഷ് വേണമെന്ന് നിർബന്ധമാണ്. ഞാൻ ഇപ്പൊ സ്പോട്ട് എഡിറ്റിംഗ് കണ്ട് അപ്പൊ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, ഞാൻ അതുകൊണ്ട് കഴിയുന്നത് കാണാതെ ശ്രമിക്കാറേ ഇല്ല. കാരണം എനിക്ക് ഞാൻ എല്ലാ റഷും കാണും, എല്ലാ ടേക്സും കാണും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ചില ടേക്സില് ചില പോർഷൻസ്, ചിലപ്പോൾ 5 ടേക്സ് വെച്ചാൽ ചില നല്ല പോർഷൻസ് ഉണ്ടാവും, അതപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ ടേക്സ് ഇല്ലെങ്കിൽ ഒരിക്കലും എഡിറ്റിംഗ് ബുദ്ധിമുട്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പൊ ആദ്യം എഡിറ്റ് ചെയ്യുമ്പം ഒക്കെ ഉപയോഗിച്ച ഷോട്ട് ആയിരിക്കില്ല, ചിലപ്പോൾ ഫൈനൽ എഡിറ്റ് സമയത്ത് ചിലപ്പോൾ ഷോർട്സ് ഞാൻ മാറ്റിയെന്ന് വരും. കാരണം ആ സമയത്ത് ചിലപ്പോൾ ഡബ് ചെയ്ത് വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്ര ഡയലോഗ് കാണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വേറെ ബെറ്റർ ടേക്സ് ഏതെങ്കിലും മറ്റു ടേക്കിൽ ഏതെങ്കിലും ബെറ്റർ പോർഷൻ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാറുണ്ട്.
പുതിയ അതായത് ഡെബ്യൂട്ട് ഡയറക്ടേഴ്സിന്റെ ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാൽ ജോസഫ് തുടങ്ങി രഞ്ജിത് ശങ്കർ ഒരുപാട് പേരുണ്ട് ഇന്ത്യ സിംഗിൾ, കെ മോഹൻ, വിനീത് ശ്രീനിവാസൻ. ഇപ്പൊ ഇതില് അപ്പൊ ഒരു ഒരുതരം റെസ്പോൺസിബിലിറ്റി കൂടിയല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫിലിം ഫസ്റ്റ് ഫിലിം വരുന്നു, അപ്പൊ അങ്ങനെയുള്ള ഇന്ററാക്ഷൻസിൽ അതിന്റെ കോൺട്രിബ്യൂഷൻസ് അത് അതെങ്ങനെയായിരിക്കും അവരുടെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ? സാധാരണ മറ്റുള്ള ഇപ്പൊ ജോഷി സാറിന്റെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യണതും ഇവരായിട്ട് വർക്ക് ചെയ്യണതും തമ്മിലുള്ള വ്യത്യാസം എന്താ? കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യാറുണ്ട്, കാരണം അവരുടെ ആദ്യപ്പെടല്ലേ, അപ്പൊ അവർക്ക് അതിൻ്റെ എല്ലാവിധ ആങ്ഷ്യറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു ടെൻഷൻ അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളെ കൂടെ നിന്ന് അവർ എപ്പോഴും ഒരു സംവിധായകനെ ഒരു കഥ സെലക്ട് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ തൊട്ട് പുള്ളിയുടെ ഒരു സ്വപ്നമുള്ള മനസ്സിലൊരു കഥയുണ്ടാവും, ഒരു സിനിമയുണ്ടാവും. അപ്പൊ ആ സിനിമയെ മാക്സിമം അതിലൊരു പോരായ്മ വരാത്ത രീതിയിൽ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം വലുതായിട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്യാറുള്ളത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആയാലും അവരും എനിക്ക് തോന്നുന്നില്ല ആരും റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന്, തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഓരോ സീൻ എഡിറ്റ് ചെയ്തുകൊണ്ടാലും നമുക്ക് വീണ്ടും വന്നത് കാണണം കറക്റ്റ് അല്ലേ എന്നുള്ള ഒരു ആങ്ഷ്യറ്റി എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ട്. എനിക്ക് കണ്ടത് അങ്ങനെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വളരെ ഐ തിങ്ക് ഒന്നോ രണ്ടോ പേരോ ഒറ്റുണ്ടാവുള്ളൂ. ഇത് മതി ഓക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ ആരും, അതിനും മുതിർന്നിട്ടില്ല. ഒരു ഫിലിമിന്റെ വിജയത്തെ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ. ചിലപ്പോൾ ഒരു പെർസെപ്ഷൻ ആയിരിക്കാം, കാരണം മെജോറിറ്റി ആളുകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇല്ലാത്തതായിരിക്കാം, എനിക്കറിയില്ല. ഈ പഴയ ഇതിന്റെ മുമ്പ് ഒരു ആറേഴ് വർഷം മുമ്പുള്ള ഫിലിംസോ ഇപ്പോൾ ഉള്ള ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഫിലിം എഡിറ്റിംഗിന്റെ പ്രോസസ് അല്ലെങ്കിൽ ഫിലിമിന്റെ കൺസീവ് ചെയ്യുന്ന രീതി അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ രഞ്ജൻജിക്ക്? മേക്കിംഗിലും സബ്ജക്ട്സുകളും കൺസീവ് ചെയ്യുന്നതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകന്റെ അഭിരുചി, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ അഭിരുചി തീർച്ചയായിട്ടും ഒരു കുറേ വർഷം മുമ്പ് ഉണ്ടായിരുന്ന രീതിയിലായിരിക്കില്ലല്ലോ. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സബ്ജക്ട്സിലും വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരാത്ത സബ്ജക്ട്സുകൾക്കാണ് പലപ്പോഴും പരാജയം നേരിടേണ്ടി വന്നിട്ടുള്ളത്. മിക്കവാറും പല സീനിയേഴ്സിനും പറ്റുന്ന ഒരു പാളിച്ച അതാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവരവരുടെ യൗവനകാലം അല്ലെ അവരുടെ ക്യാമ്പസ് ലൈഫിനെ കുറിച്ചാണ് അധികം അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണ്, അവരെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ കാണുന്നത്, അതിവിടെ ഒരു മനസ്സിലാക്കി ഫോളോ ചെയ്ത് വന്ന സബ്ജക്ട്സുകളൊന്നും ഒരിക്കലും പരാജയപ്പെട്ട് കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് വന്ന ഒരു ടീനേജ് സബ്ജക്ട്സുകളൊക്കെ പലതും വിജയിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, ഇന്നത്തെ ഒരു ജനറേഷനെ മനസ്സിലാക്കി ചെയ്യുന്ന കഥകളായിരിക്കണം നന്നായിരിക്കും എന്നുള്ളതാണ്. ഫിലിം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു പ്രെഡിക്ഷൻ ഒക്കെ വരാറുണ്ടോ, ഈ ഫിലിം വർക്ക്ഔട്ട് ആവും അല്ലെങ്കിൽ ഈ ഫിലിമിന് കുറെ കൂടി അപ്രീസിയേ, ഐ മീൻ ഇൻ ദ സെൻസ് ഓഡിയൻസ് അപ്രീസിയേഷൻ കുറെ കൂടി കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? അത് തോന്നാറുണ്ട് തീർച്ചയായിട്ടും. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സാധാരണ ഒരു ഓൺലൈൻ പ്രേക്ഷകന്റെ മനസ്സോടുകൂടിയാണ് ഞാൻ പടം എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ എപ്പോഴും എപ്പോഴും ഒരു സിനിമ ആദ്യം കാണുന്ന ഒരു പ്രേക്ഷകൻ ഞാനാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഇഷ്ടത്തോടുകൂടിയായിരുന്നു സിനിമ കാണുന്നത് ഓരോ പടം എഡിറ്റ് ചെയ്യുമ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് പലതും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല, ചില പടങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇപ്പൊ സാധാരണ ആളുകൾ പോലും എന്താ പറയുക, സിനിമറ്റോഗ്രാഫിയെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും സിനിമയുടെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ ബെസ്റ്റ് എഡിറ്റർ എന്നുള്ളത് നമുക്ക് ഇപ്പൊ രഞ്ജൻജി ഒരു ഫിലിം കാണുമ്പോൾ ഒരു നല്ല എഡിറ്റിംഗ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് എന്ത് പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്? ഒരു ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനെ സിനിമയായിരിക്കുമല്ലോ നമ്മൾ കാണുന്നത്, അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ ശ്രദ്ധിക്കോ, എങ്ങനെയായിരിക്കും അത് ആ ഒരു ഡിസിഷൻ എടുക്കണം? അതിനായിട്ടൊരു എക്സ്ട്രാ സ്ട്രെയിൻ കൊടുക്കാറില്ല, പക്ഷെ സിനിമ കാണുമ്പം നന്നായി എൻജോയ് ചെയ്ത് അതിൽ ഇൻവോൾവ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ നോക്കാറുള്ളത്. കാരണം നമുക്ക് അതിനെ നമ്മളെ പടം കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിന് ഒരു പ്രോബ്ലം വരാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ വരുന്നതിനെ തീർച്ചയായിട്ടും നന്നായി വെൽ എഡിറ്റഡ് മൂവി ആയിരിക്കും എന്നൊരു ഉറപ്പാണ്. നമുക്കിപ്പോ ഒരു സീന് ആവശ്യമുള്ള അത്രയും ഷോർട്സ് ഒക്കെ മതി, ഒരു കഥ ഓരോ സീനും ഒരു കഥ ഉണ്ടാവല്ലോ. അപ്പൊ ആ സീനിന്റെ കഥ പറയാൻ നമുക്ക് ആവശ്യമുള്ള ഷോർട്സ് അത് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഷിപ്പ് വരിക, നമുക്കില്ലെങ്കിൽ ഒരിക്കലും മുഷിപ്പ് വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ജൂറി സമയത്തുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുമല്ലോ. അപ്പൊ അത് അങ്ങനെ ചോദിച്ചതാ,
ഇപ്പൊ എന്തായിരിക്കും അതിനെങ്ങനെ ഓക്കെ പ്ലേസ്മെന്റ് എന്താ പറയുക സീക്വൻസിന്റെ പ്ലേസ്മെന്റ് കൊണ്ടാണോ എങ്ങനെ അത് ജഡ്ജ് ചെയ്യണേ എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും തോന്നാറുണ്ട്. സീക്വൻസിന്റെ പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ഒരു ഇൻസിഡൻസിന്റെ ഒരു ഒഴുക്ക് വളരെ സ്മൂത്ത് ആയിരിക്കണം ആൾക്കാർക്ക്. അതിനകത്ത് അവർക്കൊരു ഇത് ശരിക്കും ഒരു സ്മൂത്ത് അല്ലല്ലോ. ഇപ്പൊ നമ്മൾ തന്നെ ഓരോ കാര്യം ചെയ്യുന്നതിന് നമുക്കൊരു ഓർഡർ ഉണ്ടാവുമല്ലോ. ഇപ്പം ആദ്യം പാൻറ് ഇട്ടു അതിന് ഷർട്ട് ഇട്ടു അല്ലെങ്കിൽ ഇട്ടു എന്ന് പറഞ്ഞ മാതിരി അല്ലേ. അപ്പൊ ആ ഒരു ഫ്ലോയെ ബ്രേക്ക് ചെയ്യാത്ത രീതിയിലുള്ള സീൻസും ഷോർട്സും ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് വലിയ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു നിർബന്ധം വെച്ചാൽ സ്ക്രീനിൽ നിന്ന് പ്രേക്ഷകർ ഒരിക്കലും കണ്ണെടുക്കാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ചില മേക്കേഴ്സിന് ഒരുപാട് കട്ട് ഷോർട്സ് ഇപ്പോ ഒരു മാസ്റ്റർ കഴിഞ്ഞ് ഓരോ ഇതിനും കൂടുതൽ ക്ലോസപ്സും ഇതൊക്കെ വേണം. അപ്പൊ അത് ഓരോരുത്തരുടെ മേക്കിംഗ് സ്റ്റൈലാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതില് ഇത് ഇത്രയൊന്നും വേണ്ടായിരുന്നു അല്ലെങ്കിൽ കഥ പറയണേന് ഇങ്ങനെയൊന്നും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്? തീർച്ചയായും തോന്നാറുണ്ട്. പലപ്പോഴും ചിലര് ഒരുപാട് ആവശ്യമില്ലാതെ ഷോർട്സ് എടുക്കുന്നവരുണ്ടാവും, ചിലര് വളരെ അത്യാവശ്യം വേണ്ട ഷോർട്സ് പോലും എടുക്കാത്തവരുണ്ടാവും. നമുക്ക് ഒരു സീൻ എനിക്കൊരു സീൻ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സീൻ നമ്മുടെ മനസ്സിൽ ഷൂട്ട് ചെയ്യുന്ന തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഒരു എഡിറ്റഡ് പിക്ചറിനെ കുറിച്ച് ധാരണ ഒരു എല്ലാ ഡയറക്ടേഴ്സും തന്നെ ഉണ്ടാവും. പിന്നെ ചിലപ്പോ ചിലര് ഓക്കെ ആർട്ടിസ്റ്റിനെ ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ അധികം ഷോർട്സ് എടുക്കുന്നവരുണ്ട്. ഫിലിമിന്റെ പേസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് മോർ ഓർ ലെസ് എഡിറ്ററിന്റെ കയ്യിൽ ആണ് അതിന്റെ ഒരു കൺട്രോൾ ഉള്ളത്. അതിപ്പോ ഓരോ ജോണ്ര അനുസരിച്ചാണോ അതിന്റെ പേസ് ഫിക്സ് ചെയ്യണത്, അതോ ഇതിന്റെ എന്താ മൊത്തം ഫീൽ നോക്കിയിട്ടാണോ, എങ്ങനെയാ അത് മനസ്സിൽ വരുന്നത്? ഓരോ സീനിന്റെ ഫീൽ നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഒരു പേസ്. പിന്നെ മൊത്തം സബ്ജക്റ്റിന്റെ ഒരു ഒരു ഒഴുക്ക് അതിന്റെ ഒരു വേഗത എത്രമാത്രം വേണം എന്ന് തോന്നും. ഇപ്പൊ ഹൃദയത്തിന്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പൊ എഡിറ്റ് സമയത്ത് കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് പടത്തിന്റെ ബിഗിനിങ് പോർഷൻ എന്തായാലും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല, നല്ല സ്പീഡിലായിരിക്കും പോവുക. പിന്നീട് അങ്ങോട്ട് ഇപ്പൊ ഹൃദയത്തിന് കാണുമ്പം ഇപ്പൊ സെക്കൻഡ് ഹാഫില് പല ചില ഭാഗത്ത് വരും അവിടെ പടം തീർന്നു എന്ന് തോന്നിപ്പിക്കും, പക്ഷെ അടുത്ത ടേക്കപ്പിലേക്ക് പോവും. അപ്പൊ ഞാൻ ഒരു ഇത് തന്നെയാണ് എന്റെ പേസ് ഫിക്സ് ചെയ്യാം. മറ്റൊരു കാര്യം ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പൊ റീസെന്റ്ലി കുറച്ച് എഡിറ്റേഴ്സ് ഒക്കെ ഫിലിം മേക്കിംഗിലേക്ക് ഒരു ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നാച്ചുറലി അവരുടെ ഫിലിംസിന് അതിന്റെ ഒരു ഭംഗിയുമുണ്ട്. ഐ മീൻ ഒരു ഒരു എന്താ പറയുക ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ളൊരു വല്ലാത്ത കഴിവും ഉണ്ട് അങ്ങനത്തെ ഫിലിംസിന് പലതും തോന്നിയിട്ടുണ്ട്. എല്ലാം അങ്ങനെ ആയിരിക്കില്ല. രഞ്ജൻ ജി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ പഠിക്കട്ടെ എന്നിട്ട് പോലെ കാര്യം പലരും എന്നെങ്കിലും മോഹിപ്പിക്കാറുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്, ഒരു പടം ഡയറക്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് എനിക്കൊരു പേടിയാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ സംസാരം പറയും താനൊരു പടം ചെയ്തിട്ടാണ് എനിക്ക് ആദ്യത്തെ ഷോ തന്നെ ഒന്ന് പോയി കാണണം. അപ്പൊ ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഞാൻ ആദ്യമേ ആ മോഹങ്ങളാണ് ഓർക്കുക. പിന്നെ ഏതായാലും അങ്ങനെ ഒരു സാഹസം വേണ്ട എന്ന് അപ്പൊ തന്നെ തീരുമാനിക്കും. ഇതാവുമ്പം അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ ഇരുന്ന മതിയില്ല. ഇപ്പൊ തന്നെ ഹൃദയം റീമേക്ക് റൈറ്റ്സ് ഓരോരുത്തർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിനീതനോട് ഒത്തിരി നിർബന്ധിച്ച് വിനീതനോട് നമുക്ക് ഹിന്ദി തമിഴൊക്കെ നമുക്ക് ചെയ്യാം, വിനീത വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞത്. അവസാനം വിനീത് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന രഞ്ജിട്ട് ഡയറക്റ്റ് ചെയ്ത് ഞാൻ കൂടെ നിന്നോളാം, ക്രൂ മെമ്പേഴ്സിനെ ഞാൻ തന്നെ പറയാം സപ്പോർട്ട് ചെയ്യാം, ഒരു ഒന്നും പേടിക്കുന്നത് രഞ്ജിട്ട് അപ്പൊ എല്ലാ ഷോർട്സും അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട വിനീത് ഡയറക്റ്റ് ചെയ്തോ, ഞാൻ കുറ്റം പറയാൻ വേണ്ടി ഞാൻ പുറകെ നിന്നോളാം. അത് തിരക്കേടില്ലാത്തൊരു ഓഫർ ആണല്ലോ, കാരണം ഈ പറഞ്ഞ പോലെ വേണ്ട വേണ്ട ഇങ്ങനെയൊക്കെ പോയാൽ മതി. അങ്ങനെ ഒരു ഫിലിം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഏത് ഏത് ജോണറായിരിക്കും സെലക്ട് ചെയ്യുക? നല്ലൊരു ലവ് സ്റ്റോറി ആയിരിക്കണം, പിന്നെ നല്ല കുറെ പാട്ടുകൾ വേണം, ആക്ഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആക്ഷൻ ഇഷ്ടമാണ്, ആക്ഷൻ സീൻസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് ലെങ്തിയായ ആക്ഷൻ സീൻസിനോട് താല്പര്യമില്ല, ഒരു 1.5 മിനിറ്റിനുള്ളിൽ തീരണം, ഒറ്റയടിക്കൊക്കെ വീഴണം. അതുപോലെ നല്ലൊരു ചേസ് എല്ലാം കൂടെ ചേർന്ന ഒരു പടം. ചെയ്ത ഫിലിംസിൽ ഇപ്പോ ചില ഫിലിംസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പക്ഷെ രഞ്ജിൻജിക്ക് ആ പടങ്ങള് അത്രത്തോളം
എന്താ പറയാ മറ്റേ വേറെ ചില പടങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഐ മീൻ ബോക്സ് ഓഫീസ് സമയത്തോളം, പക്ഷെ അതേസമയം കുറെ കൂടി ക്രിയേറ്റീവ് എലിമെന്റ് ഉള്ള ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത്തരം ഈ ഫിലിം ചെയ്യുന്ന സമയത്തും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ രഞ്ജൻജി പറഞ്ഞല്ലോ, അപ്പൊ ഈ ഫിലിമിന് ഇതിന്റെ ഓഡിയൻസ് അപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും, പിന്നെ ഓരോ ഫിലിം അവർ കൺസീവ് ചെയ്യുന്ന രീതിയും എങ്ങനെയായിരിക്കും. അപ്പൊ ഈ ഇത്തരം ഫിലിംസ് ചെയ്യുമ്പോഴും മറ്റേ ഇപ്പൊ കുറെ കൂടി എസ്തെറ്റിക് എലിമെന്റ്സ് ഉള്ള ഫിലിംസ് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഏത് ഫിലിം ചെയ്യുമ്പോഴാണ് കൂടുതൽ എന്താ പറയാ സന്തോഷം തോന്നുന്നത്? അങ്ങനെയൊരു വ്യത്യസ്ത എനിക്ക് തോന്നിട്ടില്ല. എനിക്ക് എല്ലാത്തരം സബ്ജക്ട് ചെയ്യുമ്പോഴും ആ ഒരു പടം ചെയ്യുമ്പോൾ ആ ഒരു പടത്തിന്റെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഞാൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്തിട്ടില്ല പലപ്പോഴും. കൂടെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഡൈജഷൻ കുറവ് ഫീൽ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഒരു ലോജിക് ഇല്ലാത്ത സബ്ജക്റ്റും ഒരു സ്ക്രീൻ പ്ലേ കേട്ടുള്ള പടങ്ങൾ ചെയ്യേണ്ടി വരും മാത്രമേ ഒരു വിഷമം തോന്നാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഏതൊരു സബ്ജക്റ്റായാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു വിഷമം തോന്നാറില്ല. പിന്നെ ചില നല്ല പടങ്ങളൊക്കെ തിയേറ്ററിൽ വന്നിട്ട് സക്സസ് ആവാതിരിക്കുമ്പോൾ ഒത്തിരി വിഷമം തരുന്നുണ്ട്. ആ കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടമാണ് രണ്ടാം ഭാഗം. പിന്നെ അന്നത്തെ കാലത്ത് സുരേഷ് ഗോപിയെ പക്ഷെ അത് പറയുമ്പോഴാ അത് പിന്നീട് ആളുകള് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൂടിയോ പല പടങ്ങളും അങ്ങനെ അന്നൊന്നും നല്ലതായിട്ട് വർക്ക് ചെയ്യാത്ത പടങ്ങൾ പിന്നീട് ആളുകളുടെ അപ്രീസിയേഷൻ, അതായത് ഇപ്പോ ഈ പല പല മീഡിയ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഒ ടി ടി അടക്കമുള്ള പല മീഡിയയിലും അത് അവൈലബിൾ ആകുമ്പോൾ ആളുകൾ പഴയ ഫിലിംസ് കാണുകയും അതിന് കുറെ കൂടി അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെയും ഉണ്ടായിട്ടുണ്ടല്ലോ ചില ഫിലിംസ് ഒക്കെ. അതുണ്ട്. ആൾക്കാർ പലപ്പോഴും തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പൊതുവെ ചില പറയും അത് വെറുതെ പൈസ കളയണ്ട ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ആ ഒരു സീരിയസ് സിനിമ കാണാനുള്ള ആഗ്രഹമുള്ളവര് അവരെ ഡിസ്കറേജ് ചെയ്ത് തിയേറ്ററിലേക്ക് വിടാതിരിക്കുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. എപ്പോഴും സോഷ്യൽ മീഡിയ കമൻസിലൊക്കെ ടോട്ടൽ ഒരു പടത്തെ എങ്ങനെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഈ പടത്തിൽ എന്തെങ്കിലും അത്ര വലിയ പ്രോബ്ലം ഉണ്ടോ അല്ലെ വെറുതെ ആവശ്യമില്ലാതെ അത് തന്നെ അയ്യോ ആ പടം പോക്കാണ്. അപ്പൊ ചില കമന്റ് ഒക്കെ എഴുതുമ്പോ നമുക്ക് ഒത്തിരി വിഷമം തോന്നും, ഒരു ഒന്നിനും കാര്യമൊന്നുമില്ല വെറുതെയാണ്. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ആ പടം ഒന്ന് കണ്ട് ശേഷം പറയണേ ഇത്രയും പ്രോബ്ലം ഉണ്ടാവില്ല. പലർക്കും എങ്ങനെയെങ്കിലും ഒന്ന് പടം കണ്ടാൽ മതി, അപ്പൊ ടി വിയിൽ കണ്ടാലും മതി, കണ്ടാൽ മതി, തിയേറ്ററിൽ പോയി കാണാൻ തോന്നില്ല. പക്ഷെ നമുക്ക് തിയേറ്ററിൽ പോയി പടം കാണുന്നതിന്റെ ഒരു ഫീല് എന്തൊക്കെയായാലും വളരെ വലുത് തന്നെയാണ്. ഇപ്പൊ ഒത്തിരി പേര് ഹൃദയം കണ്ടിട്ട് പറഞ്ഞ ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു ഏറ്റവും വലിയൊരു കമന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എല്ലാവരും പറഞ്ഞു ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം, തിയേറ്ററിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത് വലിയൊരു നഷ്ടമാകുമായിരുന്നു എന്നുള്ളതാണ്. വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കമന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇപ്പൊ രഞ്ജൻജി പറഞ്ഞു നാലാം പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു, ഇനി അത് ഒരു പക്ഷേ തിയേറ്ററിൽ അവൈലബിൾ ആയിരിക്കില്ല ഈ ഫിലിം. അപ്പോ രഞ്ജൻജിക്ക് അതൊരു വിഷമമായിട്ട് തോന്നി എന്ന് പറഞ്ഞിരുന്നല്ലോ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു തിയേറ്ററിൽ ചെന്നപ്പോ തിയേറ്ററിന്റെ ഓണറാണ് പറഞ്ഞത് 18-ാം തീയതി ഇത് ഒറ്റിറ്റിൽ വരികയാണ്, അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് കളി പിന്നെ തിയേറ്ററിൽ ഉണ്ടാവില്ല, പടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി, അയ്യോ ഇനി ഈ പടം അവിടെ ഇനി തിയേറ്ററിൽ ഒന്നും കാണാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത ദിവസം വിനീതായിട്ട് സംസാരിച്ചു. അപ്പൊ വിനീത് പറഞ്ഞ് ഇല്ല രഞ്ജട്ട തിയേറ്റേഴ്സിലും ഉണ്ടാവും, പക്ഷെ എല്ലാ സെന്റേഴ്സും ഉണ്ടാവില്ല, ഒരുവിധ കണക്ഷനുള്ള മെയിൻ സെന്റേഴ്സിലെല്ലാം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഒരു സമാധാനം ഇല്ലായത്. തീർച്ചയായിട്ടും ഇവിടെ തിയേറ്ററിൽ ഉണ്ടാവില്ല, തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല എന്നുള്ളത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പുതിയ പദ്ധതികളെ കുറിച്ചൊന്ന്, പുതിയ ഇനി ലാൽ ജോസിന്റെ പുതിയ പടം ഈ മഴവിൽ മനോരമയിൽ നായിക നായകൻ പ്രോഗ്രാം സെലക്ട് ചെയ്ത നായകന്മാരെയും നായികമാരെയും വെച്ചുള്ള ഒരു ഫിലിമാണ് ഇമ്മീഡിയറ്റ് ചെയ്യുന്നത്. അതിന്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്, അതാണ് ഇമ്മീഡിയറ്റ് പിക്ചർ. അത് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിക്കുന്ന ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ ചിത്രമാണ്. പിന്നെ സുസുറാണി മേരിയുടെ ഒരു ലൈഫ് ബേസ് ചെയ്തുകൊണ്ട് ഒരു വിമൻ എംപവർമെന്റ് സബ്ജക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇപ്പൊ പ്ലാനിങ്ങിലുള്ളത്. ഡയറക്ടർ ആരാണ്? ഡോക്ടർ സൈസൺ പി ഹൗസ് എന്ന് പറഞ്ഞ ബോംബെയിലുള്ള സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഒരു മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. അദ്ദേഹം കുറേയധികം ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. മലയാളിയാണ്, തൃശ്ശൂർ ചാലക്കുടിക്കാരനാണ്. അങ്ങനെയൊരു പ്രോജക്റ്റ് ആണ്. കൂട്ടത്തില് പറയട്ടെ, വിനീതിന്റെ ഒരു ഓഫർ തിരക്കില്ലാത്തതാണ്.
പക്ഷെ എനിക്ക് ഇങ്ങനെ എല്ലാവരും ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. ഞാൻ വിനീതനോട് തന്നെ മുമ്പ് ഒരിക്കൽ ഇതുപോലെ വിനീതനോട് ചോദിച്ചിട്ടുണ്ട്, നാറ്റോയുടെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡയറക്ഷനാണ് സിനിമയിലെ ഒരു ഏറ്റവും ഉത്തമമായ ക്രാഫ്റ്റ് ആയിട്ട് തോന്നണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പലരും ഡയറക്ഷൻ ചെയ്തോടെ അപ്പം ഡയറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അതിനെന്താ പറയാ അതിനൊരു പൂർണ്ണത ഇല്ലെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. പിന്നെ ഡയറക്ഷൻ അത്ര എളുപ്പമായ ജോലിയായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് എഡിറ്റർ എന്നുള്ള ഐ മീൻ ആ ഒരു ഏരിയ ഓഫ് യുനോ ആ ഒരു ഡൊമൈനിലെ എക്സ്പെർട്ടീസ് ഓഫ് കോഴ്സ് അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇപ്പോ ഡയറക്ടർ ആണ് അൾട്ടിമേറ്റ് എന്നുള്ള അങ്ങനെയുള്ളതിലല്ല, ആൻഡ് ഹൗ എഡിറ്റർ വിൽ കോൺട്രിബ്യൂട്ട് ടു ഫിലിം എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ് ആയിട്ട് അതുണ്ട്. പക്ഷെ നാച്ചുറലി ഈ എഡിറ്റേഴ്സ് ഡയറക്ടർ ആവുമ്പോ ഉള്ള ഔട്ട്പുട്ടിനുള്ള ഒരു മനോഹാരിത അല്ലെങ്കിൽ ഒരു കഥ പറയണതിന്റെ ഒരു ഇതില് കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരർത്ഥത്തിൽ ചോദിച്ചാ കേട്ടോ, അറിയില്ല അതങ്ങനെ വരുമോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ എനിക്കിപ്പം പലപ്പോഴും നമുക്ക് ഓരോ സീൻ വായിക്കുമ്പോഴും നമുക്ക് ആ സീനിനെ തന്നെ ശോഷിച്ച് മതി അല്ലെ ആ സീൻ എടുക്കാൻ. അതുപോലെ ഇപ്പൊ ചില ലൊക്കേഷൻ ചെല്ലുമ്പോൾ നമുക്ക് ഓക്കെ ഓ ഈ സീൻ ഇന്ന മാതിരി എടുത്താൽ മതിയല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഇന്നതിനെ ഷോർട്സ് എടുത്താൽ മതിയല്ലോ, വെറുതെ എന്തിനാണ് അല്ലാത്തൊരു ഷോർട്സിന്റെ കാര്യമില്ലല്ലോ നമുക്ക് ആ സീൻ ഇല്ല കഥ പറയാൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ സ്റ്റോറി ബോർഡിങ് ഇപ്പോ പുതിയ ആളുകൾ കുറച്ച് പണ്ട് ഭരതൻ ഒക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. സത്യജിത്രേ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു സ്റ്റോറി ബോർഡിങ് ചെയ്തിട്ട് ഇപ്പോ ഫ്രെയിം ചെയ്ത്. ഇപ്പൊ എഡിറ്റർ സമയത്തോളം ഓഫ്കോഴ്സ് സ്ക്രിപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സിനിമയെ സമയത്തോളം തന്നെ സ്ക്രിപ്റ്റ് ആണ് അതിന്റെ ഒരു കോണ്ടന്റ് ആണ് അതിന്റെ ഒരു വാല്യുബിൾ സംഭവം. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എഡിറ്റ് ചെയ്ത് പോകാം എന്നുള്ള സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഷൂട്ട് ചെയ്താൽ മതി അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റില് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ അതുപോലെ സ്റ്റോറി ബോർഡ് തയ്യാറാക്കുക എന്നുള്ളതും നല്ല കാര്യമാണ്. ചില കോംപ്ലിക്കേറ്റഡ് സീൻസിനൊക്കെ ഇപ്പൊ ഉദയനാണ താരത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് റോഷൻ ആൻഡ്രസ് അതിന്റെ ഒരു സ്റ്റോറി ബോർഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നൊക്കെ നല്ലത് തന്നെയാണ്. വളരെ നമുക്ക് എന്നോട് മേക്കിങ്ങിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുപോലെ നേരത്തെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റിയാലും നല്ല കാര്യം തന്നെയാണ്. നമുക്കിപ്പോ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ലാഭിക്കാൻ പറ്റിയാലും വലിയൊരു നേട്ടം തന്നെയല്ലേ. ഹൃദയം എന്നുള്ള ഹൃദയം ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഒ ടി ടിയിൽ വരുന്നു. ഹൃദയം ഇപ്പൊ ഇത്ര 25 ഡേയ്സ് കഴിഞ്ഞു, 50 ക്രോസ് ക്ലബിൽ കയറി എന്നൊക്കെയുള്ള ഇതിന്റെ ബേസിസിൽ രഞ്ജൻ ജി ആയിട്ട് സംസാരിച്ചു. ആക്ച്വലി ഹൃദയം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സംസാരിക്കണം തോന്നിയിരുന്നു. കാരണം ഒന്നാമത് ഈ 3 മണിക്കൂർ ഇങ്ങനെയുള്ള ഒരു സബ്ജക്ട് എഡിറ്റ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് അറിയാന്നുള്ളതായിരുന്നു ഏറ്റവും രസമായിട്ട് കേൾക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഹൃദയം വിനീത് ഷൂട്ടിംഗ് തുടങ്ങുമ്പോ പറഞ്ഞിരുന്നു ഇതൊരു 4 മണിക്കൂർ ഉണ്ടാവും. ഇത് രജന്റെ ഏറ്റവും വലിയ ജോലി ഇപ്പടം 3 മണിക്കൂറിൽ ഇപ്പടം നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഷൂട്ടിംഗ് കൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചെങ്കിൽ നമുക്ക് ഒരു അങ്ങനെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഒന്നും ഉണ്ടായില്ല, എന്റെ സമയമില്ലായിരുന്നു. പക്ഷെ പടം എഡിറ്റ് ചെയ്യുമ്പോ ആദ്യം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡബ്ബിങ്ങിന് പോകുന്ന സമയത്തൊക്കെ 4 മണിക്കൂറിന്റെ അടുക്ക തന്നെ ഉണ്ടായിരുന്നു ഏകദേശം. കുറച്ച് കുറേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ആദ്യം 4 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വീണ്ടും കുറച്ചു കുറച്ച്. പക്ഷെ ഡബ്ബിങ് ഫൈനൽ എഡിറ്റ് വന്നപ്പോഴേക്കും നമ്മള് കറക്റ്റ് ഇപ്പോഴത്തെ ഉള്ള ഫുട്ടേജിൽ നിർത്തി. കറക്റ്റ് പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറേ ഉള്ളൂ. പിന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് 2:52 എന്ന് പറഞ്ഞാൽ തയസ്കാർഡും എന്റെ സ്കോളൊക്കെ ചേർത്തിട്ടുള്ള ലെങ്താണ്. പക്ഷെ ഒരു സീൻ പോലും അതിനകത്ത് വേണ്ടാന്ന് വെച്ചില്ല. ഒരു മിനിറ്റ് ഉള്ള ഒരു കൊച്ചു സീൻ മാത്രമേ വേണ്ടാന്ന് വെച്ചുള്ളൂ, ബാക്കി എല്ലാ സീൻസും യൂസ് ചെയ്തിട്ടുണ്ട് പടത്തിനെ. പിന്നെ സോങ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലെങ്ത് കുറയ്ക്കുന്നതായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത ഘടകം സോങ്സ് ആണ്. കാരണം സോങ്ങിക്കൂടെ ഒരുപാട് കഥ പറയാൻ സാധിച്ചുകൊണ്ട് ഒത്തിരി സീനുകൾ കഥ പറയാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ സോങ്സ് അത്രയും ഉണ്ടായത് വലിയൊരു ഗുണമായിരുന്നു ആ കാര്യത്തില്. സോങ്സ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മുഷ്പേപ്പന്നെ പല സീക്വൻസുകളും വെറും റീ റെക്കോർഡിങ് മാത്രമായിരുന്നെങ്കിൽ അതുപോലെ ഇത്രയുമായിട്ട് ലെങ്ത് കുറയ്ക്കാനും സാധിക്കില്ലായിരുന്നു. അപ്പൊ 5 സോങ്സ് തീർച്ചയായിട്ടും സപ്പോർട്ടിങ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കഥയ്ക്ക് ഓരോ സീൻ കാണുമ്പോഴും എന്നെ ആവശ്യമുള്ള മാത്രം ഷോർട്ട് ഉപയോഗിക്കുക, അത്രയും ആവശ്യമുള്ള മാത്രം ലെങ്ത് ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറ്. ചില സീനിലൊക്കെ സസ്റ്റൈൻ വേണമെങ്കിലൊക്കെ നല്ല സസ്റ്റൈൻ കൊടുത്തിട്ടുണ്ട്. ആരുടെ എമോഷൻസോ ഫീലൊന്നും നഷ്ടപ്പെടാത്ത രീതി
അപ്പൊ ആദ്യം ചിലപ്പോ ഇത്തിരി ഷാർപ്പായിട്ട് ഇത്തിരി ഒരു മനസാക്ഷി ഇല്ലാതെ എഡിറ്റ് ചെയ്താൽ പോലും പിന്നെ അതൊന്നും കൂടി ഓരോ സീനും അനലൈസ് ചെയ്ത് അതിനകത്ത് വേണ്ടതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെയാണ് റെഡിയാക്കിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ആക്ഷൻ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഈ ട്രിം ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോ നല്ല കുറെ വർക്ക്സ് ഇപ്പൊ അത് ട്രിം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, ഇത് കളയണോ എന്നുള്ള ഒരു വിഷമം. നല്ല സീനൊക്കെ കളയുമ്പോൾ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്, പക്ഷെ ആക്ഷൻ കണ്ടിന്യൂറ്റി കഴിയുന്ന പോകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു എപ്പോഴും ഞാൻ ഷോർട്ട് ഷോർട്ട് ജോയിൻ ആൾക്കാർക്ക് ഫീൽ ചെയ്തതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ അതൊരു ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, നമ്മുടെ കണ്ണിൽ ചെറിയൊരു കരട് പോയാലോ അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. അപ്പൊ അത് വരെ മാക്സിമം ശ്രമിക്കാറുണ്ട്, അതില്ലാത്ത രീതിയിലായിരിക്കും ട്രിം ചെയ്യുക. പിന്നെ നല്ല രസകര ചില സീനൊക്കെ ചിലപ്പോ അല്ലെ ഷോർട്സ് കളയേണ്ടി വരുമ്പോ ഒത്തിരി സങ്കടം തോന്നല്ലേ, ചിലപ്പോ ഒത്തിരി ബുദ്ധിമുട്ടി എടുത്ത ഷോട്ടുകളായിരിക്കും ഡയറക്ടേഴ്സ് അവര് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്ലാസ്മേറ്റ്സിലാണ് ഒത്തിരി സീനുകൾ പറഞ്ഞിരുന്നത്, അതിനകത്തൊക്കെ ജയസൂര്യ അഭിനയിച്ചിട്ട് നല്ല സീനുകൾ കളയേണ്ടി വന്നിരുന്നു. അതുപോലെ എസ്എംഎ നാൻകുട്ടിയിലെ ഒരു സോങ്ങിനകത്ത് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, ഒരു വലിയൊരു മലയുടെ മുകളിൽ അവര് 45 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് ലൊക്കേഷൻ വലിയ മലയുടെ മുകളിൽ ജനറേറ്ററൊക്കെ തള്ളിക്കൊണ്ടി അവിടെ കൊണ്ട് കയറ്റി 3 ദിവസം കൂടെ എടുത്ത സീക്വൻസ് വരുന്നത്. അപ്പൊ ആ ഒരു കഥ കേട്ടതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സീക്വൻസ് ആദ്യം ഫുള്ളായിട്ട് യൂസ് ചെയ്തു, പക്ഷെ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ കുറെ കുറച്ച് എന്നാലും അതിന്റെ കുറച്ച് ഭാഗം ഉപയോഗിച്ചു. അപ്പൊ ലാല് സോങ് കാണാൻ വന്നപ്പോ ചേട്ടോ ഇനി ഏതെങ്കിലും നല്ല സീക്വൻസുകൾ ബാക്കിയുണ്ടോ, സാധാരണ എപ്പോഴും ലാംഗ്വേജിന്റെ വേണമെങ്കിൽ ലാലിന് ഒരു പാട്ടിന്റെ ഒരു 3 പാട്ടിനുള്ള സീക്വൻസുകൾ ഷൂട്ട് ചെയ്ത് തരാറുണ്ട്. അപ്പൊ അപ്പൊ ഏറ്റവും നല്ലതായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആണ് നമ്മൾ ഉപയോഗിക്കുക, ഒരിക്കലും നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ ഏതെങ്കിലും നല്ല പറഞ്ഞ ഞാൻ 1-2 സീക്വൻസിനായാലും പറഞ്ഞു, അല്ല അപ്പൊ ഇതിനകത്ത് അത് കളയണം തോന്നിയാ പറഞ്ഞ ഈ ഒരു സീക്വൻസ് ആയാലും വലിയ സുഖമില്ലായിരുന്നു, പക്ഷെ അത് അതിന് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് എടുത്താനുള്ള നേരെയാണ് ഞാനത് വെച്ചിരിക്കുന്നത് പറഞ്ഞു. ആ താൻ ആ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, അത് കളഞ്ഞുതരാ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഒരു രീതി ഓർമ്മ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയാ മതി, അതൊരു പ്രശ്നമില്ല. ഏതെങ്കിലും ഫിലിമിൽ ഇങ്ങനെ ലൊക്കേഷനിലും പോയിട്ട് ഐ മീൻ എഡിറ്റിംഗ് അല്ല ഇപ്പൊ ലൊക്കേഷന്റെ ഒരു ഒരു ആംബിയൻസ് കിട്ടാനോ അങ്ങനെ അതൊക്കെ എങ്ങനെയും ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവുകയോ അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും തോന്നിട്ടില്ല ലൊക്കേഷൻ കണ്ടതിന്റെ പേരിൽ അങ്ങനെ. കാരണം എന്തായാലും ലൊക്കേഷനിൽ ഇവര് ഷൂട്ട് ചെയ്താൽ റിസ്ട്രസ്സാണല്ലോ ഞാൻ കാണുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രോബ്ലം ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു അതൊരു എനിക്ക് ആ രീതിയിൽ എന്തെങ്കിലും വിധത്തിൽ അത് നമുക്ക് പ്രോഗ്രാം ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. അതായത് രക്ഷപ്പെടാൻ കുത്തിയിരുന്ന് കാണും, അതൊരു മണി കാണിക്കില്ല. ഫിലിം ഷൂട്ട് കഴിയുമ്പോ പിന്നെ കുറച്ച് പ്രഷർ ഉണ്ടാവില്ലേ? ഇപ്പൊ ഈ ഫിലിം കഴിഞ്ഞു ഷൂട്ട് കഴിയുമ്പോ പിന്നെ അടുത്ത സ്റ്റെപ്സ് അവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ഈ രക്ഷസ് ഇങ്ങനെ കാണുമ്പോ അത് അത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രഷർ തോന്നാറുണ്ട് എഡിറ്റിംഗിന്റെ സമയത്ത്? തോന്നാറുണ്ട് തീർച്ചയായിട്ടും. ചിലരൊക്കെ നമുക്ക് പലപ്പോഴും സങ്കടമാരല്ലോ, ഒരു പ്രോപ്പർട്ടി ഒരു എഡിറ്റിംഗിനുള്ള ഒരു സമയം തരാതിരിക്കുന്ന കാണുമ്പോ നമുക്ക് ഒത്തിരി വിഷമം തോന്നാറുണ്ട് പലപ്പോഴും. കാരണം ആക്ച്വലി എഡിറ്റിംഗ് വളരെ പീസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതിനൊരു സമയം വേണം. എന്നാൽ ഇന്നിപ്പോ മുമ്പൊക്കെ ഫിലിമിനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കൂടെയൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, ഫുട്ടേജിന്റെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഡിജിറ്റലിനല്ലേ, അതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങ് എടുത്തിട്ട് പോകും. അപ്പൊ നമ്മുടെ അതിനകത്ത് അത്രയും ഡ്യൂറേഷൻ അതിനൊരു ആവശ്യമുള്ള ഏറ്റവും നല്ല പോർഷൻ എടുക്കണം, ഒരു സീന ഷോർട്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് മിനിമം മിക്കവാറും ഇപ്പൊ പടങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തൊട്ട് എഡിറ്റിംഗ് തുടങ്ങുന്നത്. ആ പടം തീരുന്നവരെയും ആ പടത്തിന് ഇവിടെ തന്നെ നിൽക്കേണ്ടിയും വരാറുണ്ട്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഫിക്സസ് കുറയും, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇപ്പൊ വിനീത് മലർവാടി കഴിഞ്ഞപ്പോ പറഞ്ഞു രഞ്ജിട്ട് നമുക്ക് അടുത്ത പടം തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷന് നമുക്ക് 3 മാസം സമയം വേണം, നമുക്ക് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അത് വളരെ സത്യസന്ധമായ കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു അവരുടെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഹൃദയം കഴിഞ്ഞപ്പോ വിനീത് പറഞ്ഞു നമുക്കിനി പോസ്റ്റ് പ്രൊഡക്ഷൻ 6 മാസം സമയം വെക്കണം. ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്, അതിന് കുഴപ്പമില്ല, പക്ഷെ റിലീസ് ഡേറ്റ് മാത്രം ചിന്തിക്കരുത് കേട്ടോ സാർ. പക്ഷെ ഇപ്പോഴത്തെ ഒരു പേസ് വെച്ചിട്ട് അത്രയും സമയം കിട്ടുമെന്നുള്ളതല്ലേ. പക്ഷെ നമുക്കൊരു 3 മാസം എന്നൊക്കെ പറഞ്ഞ് ന്യായമായ ഒരു സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം റീ റെക്കോർഡിങ്ങിനായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായാലും 1 മാസത്തോളം സമയം വേണ്ടി വരും. അല്ല പടം എടുക്കാനായാലും ഞാൻ
ഒരു പ്രാവശ്യം എനിക്കൊന്ന് പടം എടുക്കിയത് തൃപ്തിയായി ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ കണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കുറയ്ക്കോ കൂട്ടോ ഒക്കെ ചെയ്യേണ്ട ചെയ്തതിന് ശേഷം മാത്രം ഡയറക്ടേഴ്സ് കണ്ടാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അവരെ കാണുമ്പോൾ അവർക്ക് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കാണിക്കുക. എപ്പോഴും മനസ്സിൽ എനിക്കൊരു വയസ്സി എന്ന് പറയുന്നത് അവർ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഷോട്ട് പോലും ചേഞ്ച് ചെയ്യാൻ പറയരുതെന്നുള്ളതാണ് എൻ്റെ ഒരു നിർബന്ധമുള്ളത്. എഡിറ്റേഴ്സിന് ഏറ്റവും ഓഫ്കോഴ്സ് ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ വേണ്ടത് ഒരു ഡിസിപ്ലിൻ ആണ്. പക്ഷെ എഡിറ്റിംഗിന്റെ ഇതില് കാരണം ഇത്രയധികം ഫുട്ടേജ് വരുന്നു, പിന്നെ ഇതിന് എന്താ പറയാ നമുക്ക് റീകോൾ ചെയ്യണം ഈ ഈ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഇത്തരം ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നതിന് അങ്ങനെ എന്തെങ്കിലും സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാത്? ഞാൻ എനിക്ക് ഫൈനൽ എടുത്ത് നടക്കുന്ന സമയത്ത് ഒരു ദിവസം പണ്ടൊക്കെ എല്ലാ എഡിറ്റേഴ്സും ഒരു ദിവസം മൂന്നും നാലും പടത്തിന്റെ വർക്ക് ചെയ്യുമായിരുന്നു സൈമൾട്ടേനിയസ് ആയിട്ട്. രാവിലെ ഒരു പടം, ഉച്ചയ്ക്ക് ഒരു പടം, വൈകുന്നേരം, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ എന്റെ ചിലപ്പോൾ കഴിവുകളുണ്ടായിരിക്കാം. എനിക്ക് ഒരു പടത്തിന് ഫൈനൽ എടുത്ത സമയത്ത് വേറെ പടം ചെയ്യുന്ന ഇഷ്ടമല്ല. ജോർജ് സാറിനോട് റൺവേ ആണ് ഫസ്റ്റ് ടൈം ഞാൻ വർക്ക് ചെയ്യുന്നത്. റൺവേടെ എടുത്ത് കഴിഞ്ഞപ്പോൾ സാറിന് തോന്നിയിട്ടുണ്ടോ അടുത്ത പടം കൂടെ എന്നെ കൊണ്ട് ചെയ്യാൻ തോന്നിയത്? അപ്പൊ എന്നോട് ചോദിച്ചോട് ഒരു ദിവസം രണ്ട് പടം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ രാവിലെ ഒരു ഉച്ച ഒരു പടം ചെയ്യുമെന്ന് ചോദിച്ചാൽ വന്ന് അത് ചെയ്യില്ല സാർ, ഒരു ഡയറക്ടറോട് ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയും. കാരണം നമ്മള് ഓരോ പടത്തിന്റെയും ഒരു താളം വേറെ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു മെന്റാലിറ്റി മൈൻഡ് സെറ്റും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ രാവിലെ ഒരു പടം ചെയ്ത് ആ പടത്തിന്റെ താളത്തിലായിരിക്കില്ല അടുത്ത പടം ഉണ്ടാവുക. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരേ സമയം തന്നെ വർക്ക് ചെയ്ത പടമാണ് കുഞ്ഞളുടെയും ഹൃദയവും. പക്ഷെ രണ്ടും രണ്ട് പേസിലാണ് ആ പടം വർക്ക് ചെയ്തിരിക്കുന്നത്. ഫുട്ടേജ് വരുന്നു, ഇപ്പോ നമ്മള് എഡിറ്റ് ചെയ്ത് ടൈം ലൈനിൽ ഇന്നിന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും, ഇതിന്റെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനൊരു തരം ഡിസിപ്ലിൻ വേണ്ടേ? കാരണം ഈ ഒരു കാര്യങ്ങള് നമ്മള് കാരണം കൊറേയൊക്കെ മെമ്മറിന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനൊരു സാധനം അതിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് അത് ഇവിടെ ചിലപ്പോ ഉപയോഗിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ അത് അത് ഫോളോ ചെയ്യാനായിട്ട് അത് അങ്ങനെ ഈ ഫുട്ടേജ് അവിടെ വെക്കണം. അല്ലെങ്കിൽ ഇപ്പോ രണ്ട് മൂന്ന് ലെയറില്, ലെയർ ഇൻ ദ സെൻസ് ടൈം ലൈനിലെ ലെയറിലല്ല, ഫോൾഡ് സ്ട്രക്ചറിൽ തന്നെ ഓക്കെ ഇത് ഇനി ഉപയോഗിക്കേണ്ടാത്ത സീൻസ് ആണ് അല്ലെങ്കിൽ ഫുട്ടേജ് ആണ് ഇത്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സ്ട്രക്ചറിങ് ഉണ്ടോ ഈ എഡിറ്റ്? തീർച്ചയായിട്ടും അതുണ്ട്. അതൊരു സംശയമില്ല, എനിക്ക് ആ കാര്യത്തിൽ നിർബന്ധമാണ്. ഞാൻ സ്നേഹം പറയാറുണ്ട്, അതുപോലെ ഇപ്പൊ ചിലത് ഒരു ആംബിയൻസ് ഷോട്ട്സുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത തനി സീക്വൻസുകള് ഞാൻ എടുത്ത് എനിക്ക് വർക്കുകൾ മുന്നത്ത് കറക്റ്റായിട്ട് എനിക്ക് പെട്ടെന്ന് അത്ര നോട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നതിൽ അത് മാനേജ് ചെയ്ത് വെക്കണം എന്ന് നിർബന്ധം പറയാറുണ്ട്. കാരണം ചിലപ്പോൾ അത് കാണുമ്പോഴാണ് ഓർമ്മ, ഓ നമുക്ക് അങ്ങനെ ഷോർട്ട് ഉണ്ടല്ലോ, നമുക്ക് ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാമല്ലോ. ചില ഇൻസർട്ടിങ് ഷോർട്സുകൾ, അറ്റ്മോസ്ഫിയർ ഷോർട്സൊക്കെ. അപ്പൊ അത് എൻ്റെ ഒരു വിസിബിലിറ്റിയിൽ ഉണ്ടെങ്കിലല്ലേ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. അല്ല, ഫയൽ മാനേജ്മെന്റ് കാര്യത്തിൽ ഞാൻ വളരെ നിർബന്ധം പറയാറുണ്ട്, ഒരിക്കലും നിങ്ങള് ഷോർട്സുകൾ മിസ് ചെയ്യരുത്. നമ്മള് ഷൂട്ട് ചെയ്ത ഷോർട്സ് വരുന്നതിൽ അവരെത്ര സ്ട്രെയിൻ ചെയ്താണ് ഓരോ ഷോർട്ട് എടുക്കുന്നത് നമ്മൾ മനസ്സിലൊരു ചിന്ത വേണം. അപ്പൊ ചില ഷോർട്ടുകൾ നിങ്ങൾ റിപ്പോർട്ടിൽ ചിലപ്പം അവർ ഓക്കെ വെച്ചിരിക്കുന്ന ടേക്ക്, അതുപോലെ തന്നെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യാത്ത മറ്റു ടേക്സ് ഉണ്ടോ, അതും നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളൂ. അതിലൊരിക്കലും മടി കാണിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം നമുക്ക് ഒക്കെ ടേക്കിന്റെ അകത്തുള്ള ചില പോർഷൻസ് നന്നായിട്ടുണ്ടാവില്ലായിരിക്കാം, അപ്പൊ അത് വേറെ ടേക്കിലായിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് ആ കാര്യം ഇത് കുഴപ്പമില്ല, ഇനി ടൈം ലൈൻ ഇച്ചിരി ഡ്യൂറേഷൻ കൂടുന്നില്ലല്ലോ, കുഴപ്പമില്ല. എന്തായാലും അത് മാറ്റി വെക്കരുത്, കാരണം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചില സമയത്ത് ചിലപ്പോൾ ഓർത്തുനിന്ന് വരുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. അതിപ്പോ ഓപ്ഷൻസ് ആയിട്ട് ടൈം ലൈനിൽ തന്നെ വെക്കും, അതോ ഒരു ബാക്കപ്പ് ഫോൾഡറിൽ വെക്കും? എങ്ങനെയാത്? ടൈം ലൈനിൽ തന്നെ വെക്കും. കാരണം ഞാനൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കണ്ടെങ്കിലല്ലേ ആ സമയത്ത് അത് ഓർമ്മ വരുള്ളൂ, കറക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ ദിവസത്തെ വർക്കിന്റെ ഒക്കെ ബാക്കപ്പ് ഉണ്ടാവും. ഒരു അക്കാഡമി പെർസ്പെക്ടീവില്, അതായത് ഇൻ ദ സെൻസ് ഇപ്പോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരുപാട് ആളുകൾക്ക് ടൂൾസ് ഫെമിലിയർ ആണ്, പക്ഷെ ടൂൾസ് ഉപയോഗിക്കില്ലല്ലോ എഡിറ്റിംഗ്. അപ്പോ ഇതില് ഇപ്പോ ഓഫ്കോഴ്സ് എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ ഒരു പുതിയ എഡിറ്റേഴ്സിനൊക്കെ എന്താണ് അവർക്ക് ഒരു ബെറ്റർ എഡിറ്റർ ആവാനായിട്ട് ചെയ്യാൻ കഴിയുക? ഞാന് പുതിയ എഡിറ്റേഴ്സിനോടെ ഞാൻ പറയുന്നത് ഒരിക്കലും ടെക്നോളജി അല്ല എഡിറ്റിംഗ്. ഈ ടൂൾസ് സോഫ്റ്റ്വെയർസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. ബാക്കി ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. എപ്പോഴും യങ്സ്റ്റേഴ്സിനായാലും ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും എപ്പോഴും പറയുന്നത് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്, അത് എപ്പോഴും വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്.
ഫീലായിട്ടുള്ളത്. ഞാൻ എനിക്ക് പടം എടുത്തപ്പോഴും ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മെയിൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു കൊട്ടിട്ടുള്ള പുസ്തകങ്ങളും ഇപ്പോഴും വായനയിലും കാണിക്കുന്ന ഇൻട്രസ്റ്റാണ് എനിക്ക് മെയിനായിട്ട്. എനിക്കതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എഡിറ്റ് പറ്റിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ലാംഗ്വേജ് നന്നായിട്ട് അറിയണം എന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. വായനയുടെ ഒരു എലിമെന്റ് കൂടിയായിരിക്കും ലാൽ ജോസിനെ പോലെയുള്ള ഒരാളുടെ മിക്കവാറും എല്ലാ ഫിലിംസും ചെയ്യാനുള്ള ഒരു കാര്യം വന്നിട്ടു. ഹീസ് ഓൾസോ ആവിഡ് റീഡർ. യെസ്, തീർച്ചയായിട്ടും. അല്ല, ആ ഒരു നമ്മുടെ ഒരു ലിറ്ററി നോളജ് തന്നെയാണ് നമുക്ക് പടങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വെറുതെ നമ്മള് വെട്ടി വെട്ടിച്ച് പോകുന്നത് ശരിയല്ലല്ലോ. കറക്റ്റായിട്ട് കഥ പറയാം. പലപ്പോഴും പല ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഒരു ഇമാജിനേഷൻ നമുക്ക് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ നമുക്കൊരു ഒരു സ്റ്റോറി ടെല്ലിംഗ് മൈൻഡ് ഉണ്ടെങ്കിലല്ലേ സാധിക്കുള്ളൂ. പല പടങ്ങളും ഇപ്പൊ എസ്പെഷ്യലി ഫ്ലാഷ് ബാക്ക് സീക്വൻസിലേക്ക് ഏറ്റവും സ്റ്റോറി ടെല്ലിങ്ങിന്റെ സ്ട്രെയിൻ അനുഭവപ്പെടാറ്. എനിക്ക് പിന്നെ ആദ്യത്തെ പടം തൊട്ടേ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു മണത്തൊക്കെ മുതലേ ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ വിടാതെ ഇങ്ങനെ പിടിക്കാറുണ്ട്. ഇപ്പൊ അയാൾ ഞാൻ തമ്മിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്ലാഷ് ബാക്കും അതിനുള്ളിൽ ഫ്ലാഷ് ബാക്കും ഉണ്ടായിരുന്നു. പക്ഷെ എഫക്ട്സ് ഒന്നും ഉപയോഗിക്കാതെ ആദ്യത്തെ ഒന്നോ രണ്ടോ ഫ്ലാഷ് ബാക്കിന് മാത്രം ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു രണ്ട് ട്രാൻസിഷൻ കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ ലാല് എന്നോട് ചോദിച്ചോടു ഇതിനകത്ത് എഫക്ട്സ് വല്ലതും വേണ്ടോ ഡിസോളോ, ഞാൻ ഒന്നും വേണ്ടല്ലോ നന്നായിട്ടില്ലേ കുഴപ്പമില്ല തോന്നിയെന്ന് ചോദിച്ചു. അപ്പൊ ജോമൻറ്റി ജോൺ ആയിരുന്നു എന്റെ ക്യാമറമാൻ. അപ്പൊ ജോമൻ വളരെ യങ് ന്യൂജൻ ക്യാമറമാൻ അല്ലേ. അതിന് ജോമന്റെ ഒരു അഭിപ്രായം ഞാൻ ജോമനോട് ചോദിച്ചു, ജോമനെ എന്തെങ്കിലും എഫക്ട്സ് വേണം തോന്നിയോ ഫ്ലാഷ് ബാക്ക് സീക്വൻസിലേക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ഇതിട്ട് നന്നായിട്ടുണ്ട്, ഇപ്പൊ നന്നായി അറിയുന്നു, വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ എഫക്ട്സ് ഒക്കെ ചെയ്തു, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്, ഇത് മതി, കഥ മനസ്സിലാകാത്ത ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ഫീൽ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അവർക്ക് കഥ മനസ്സിലാവണം, ഫ്ലാഷ് ബാക്ക് ആണ്. ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് ചിലപ്പോൾ അവർക്ക് ഒരു ഡൗട്ട് തോന്നുമായിരിക്കാം, പക്ഷെ എന്നാലും അത് കഴിയുമ്പോഴേക്കും ഇത് ഫ്ലാഷ് ബാക്ക് ആയിരുന്നു മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോ താങ്ക് യു സോ മച്ച് രഞ്ജൻജി. ഞാനിത് ഹൃദയം എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഒരുപാട് സംസാരിക്കാനുണ്ട്, പ്രത്യേകിച്ച് എനിക്കും ഈ കുറച്ച് താല്പര്യമുള്ള ഏരിയയാണ് എഡിറ്റിംഗ് എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. മീഡിയ മാതങ്കി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. താങ്ക് യു.